ഹായ് ദോസ് നമസ്കാരം അവതാർ നാട്ടറിവുകൾ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം വിവാഹപൂർവ ലൈംഗികത പെൺ താല്പര്യം ആണറിയണം മികച്ച രതിമൂർച്ച നൽകുന്ന പുരുഷനെ പെണ്ണിനറിയാം ദോസ്തോ നിങ്ങൾ ഈ വീഡിയോ സെഷൻ ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കണമെന്ന് വിനയപുരസരം താല്പര്യപ്പെടുന്നു വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധം ശരിയാണോ തെറ്റാണോ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ് പലർക്കും പല ഉത്തരമുണ്ടാകാം നമ്മുടെ ഭാരതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വിവാഹപൂർവ്വ ബന്ധത്തിൽ വന്നിട്ടുണ്ട് ചില സംസ്ഥാനങ്ങളിൽ വിവാഹപൂർവ്വ രീതിയും മറ്റും അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുണ്ട് ഒരു ഉദാഹരണം പറയാം ഗുജറാത്തിലെ ചില വർഗ്ഗക്കാരുടെ ഇടയിൽ വിവാഹ നിശ്ചയത്തിന് ശേഷം പെണ്ണിനെ ചെറുക്കന്റെ വീട്ടിലേക്ക് എല്ലാവരുമായി പരിചയമാകാൻ വിടുന്ന ഒരു ഏർപ്പാടുണ്ട് 7 ദിവസം മുതൽ 10 ദിവസം വരെയൊക്കെ ഇത്തരണത്തിൽ പെൺകുട്ടികളെ ചെറുക്കൻ്റെ വീട്ടിൽ പോയി നിൽക്കും അവർക്ക് പരിപൂർണ സ്വാതന്ത്ര്യമുണ്ട് പുറത്തു പോകാനും കറങ്ങാനും മറ്റുമൊക്കെ പരിപൂർണ സ്വാതന്ത്ര്യമാണ് അപ്പോൾ ലൈംഗിക ബന്ധം ഉണ്ടാകുമെന്നത് ആർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ ഞാനൊരിക്കലും എൻ്റെ സുഹൃത്തായ ഒരു പെൺകുട്ടി ഇത്തരണത്തിൽ പോയപ്പോൾ അവളുടെ അമ്മയോട് ചോദിച്ചു ഇനി എങ്ങാനും ഈ കല്യാണം നടന്നില്ലെങ്കിലോ അപ്പോൾ അവരുടെ മറുപടി എന്നെ അതിശയിപ്പിക്കുന്നതായിരുന്നു ഓ അതിനെന്താ ഇത് നടന്നില്ല വേറെ കല്യാണം കഴിപ്പിക്കും എനിക്കെപ്പോഴും നമ്മുടെ ചിത്രത്തിലെ മോഹൻലാലിൻ്റെ ഡയലോഗാണ് ഓർമ്മ വന്നത് എത്ര മനോഹരമായ നല്ല ആചാരം അല്ലേ ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം മനുഷ്യർ പരസ്പരം ഇണചേരുമ്പോൾ ഉണ്ടാകുന്ന സുഖം ആസ്വദിക്കുന്നവരാണ് മികച്ച രതിമൂർച്ച നൽകുന്ന പുരുഷനെ പെണ്ണിനറിയാം ബന്ധപ്പെട്ടതിന് ശേഷം പരസ്പരം ഉണ്ടാകുന്ന ഇഴയെടുപ്പം ചിലപ്പോൾ കൂടുതൽ ആനന്ദകരവുമാകാം ചില കാമുകി കാമുകന്മാർ വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ പരസ്പരം കിടക്ക പങ്കിടാറുണ്ട് എന്നാൽ മറ്റു ചിലരാവട്ടെ വിവാഹം കഴിക്കുന്നതുവരെ അതിനായി കാത്തിരിക്കും എല്ലാം പവിത്രമായി കാത്തുസൂക്ഷിക്കും ഏതൊരു തീരുമാനത്തിനും നല്ലതും ചീത്തയുമായ വശങ്ങളുണ്ട് ഇവിടെ വിവാഹത്തിന് മുൻപ് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ടാലുള്ള ചില പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത് ഇണചേരൽ നിങ്ങളുടെ ബന്ധം ദൃഢമാക്കുവാനും തകർക്കുവാനും കാരണമാകാവുന്നതാണ് അതിന് ഒരു ബന്ധത്തിൻ്റെ എല്ലാ സമവാക്യങ്ങളും പൊളിച്ചെഴുതുവാനുള്ള കഴിവുമുണ്ട് ചില കാമുകി കാമുകന്മാർ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ഉടനെ അല്ലെങ്കിൽ വിവാഹത്തിന് ദിവസങ്ങൾ ശേഷിക്കുമ്പോൾ മുതലോ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാറുണ്ട് അവരുടെ രണ്ടുപേരുടെയും ലൈംഗിക അഭിരുചികൾ തമ്മിൽ പരസ്പരം യോജിക്കുകയാണെങ്കിൽ എല്ലാം ശുഭകരമായി നടക്കും എന്നാൽ മറിച്ചാണെങ്കിൽ അതേ കാരണം മൂലം പല കമിതാക്കളും വിവാഹത്തിന് ഒരു ദിവസം ബാക്കി നിൽക്കുമ്പോൾ പോലും ബന്ധം വേർപെടുത്തിയിട്ടുമുണ്ട് ചില ആളുകൾക്ക് ഒരാളുമായി കിടക്ക പങ്കിട്ട് കഴിഞ്ഞാൽ പിന്നെ അയാളോട് പിന്നെ മടുപ്പ് തോന്നാറുണ്ട് അവർ ഇതിനുള്ള ആവേശം പോയി പോയി എന്ന് പരാതി പറയുവാനും തുടങ്ങും ഇത്തരത്തിലുള്ളവർ നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം വേണ്ടെന്ന് വയ്ക്കാൻ ഓരോ ന്യായങ്ങളും കാരണങ്ങളും കണ്ടെത്താൻ ശ്രമിക്കുന്നതായി കാണാവുന്നതാണ് തന്നോടൊപ്പം പുതിയ പരീക്ഷണങ്ങൾക്ക് വഴങ്ങുന്ന ലൈംഗിക പങ്കാളിയോട് ആസക്തരാകുന്നവരാണ് പലരും അത് തൻ്റെ അയൽവാസിയാവാം കൂടെ പഠിക്കുന്നയാളാവാം സുഹൃത്താവാം അതുമല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ഒരു വ്യക്തിയുമാവാം കല്യാണത്തിന് മുമ്പ് നിങ്ങൾ മറ്റൊരാളുമായി ഇത്തരം സാഹസങ്ങൾക്ക് മുതിരുകയും വികാരപരമായി അവരോട് അടുക്കുകയും ചെയ്താൽ അത് നിങ്ങളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം അപ്രതീക്ഷിതമായ ഗർഭധാരണം ലൈംഗിക രോഗങ്ങൾ എന്നിവയുടെ ഭീഷണിയുമുണ്ട് വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധങ്ങൾക്ക് വിവാഹപൂർവ്വ ലൈംഗിക ബന്ധം നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുവാനോ പരവശനാക്കുവാനോ കാരണമായേക്കാം ഉദാഹരണത്തിന് നിങ്ങൾ പ്രേമിക്കുന്ന ആള് നിങ്ങൾക്ക് ഒട്ടും ചേരാത്ത ആളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അയാളെ വിവാഹം ചെയ്യുകയില്ല അപ്പുറയിൽ നല്ല ഊഷ്മളമായ ബന്ധമൊക്കെ ആയിരിക്കും നിങ്ങൾ ആ ലൈംഗിക ബന്ധത്തിൽ പരവശനായിട്ട് മറ്റെല്ലാം മറന്ന് ആ ആളെ വിവാഹം കഴിക്കുക എന്ന തെറ്റായ തീരുമാനമെടുക്കുന്നുവെങ്കിൽ വിവാഹശേഷം തൻ്റെ തീരുമാനത്തെ പഴിക്കുകയും വഴക്കാരംഭിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് ചെന്നെത്തുന്നത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ദീർഘകാലം പ്രണയിച്ച് നടന്ന ഒരുപാട് കമിതാക്കളുണ്ട് ഇവർ കല്യാണത്തിന് മുമ്പേ തന്നെ ഒരുപാട് തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കാണുകയും ചെയ്യും ഇത്തരം കമിതാക്കൾക്ക് പെട്ടെന്ന് തന്നെ മടുപ്പ് വരുവാനുള്ള സാധ്യതയും കൂടുതലാണ് പങ്കാളിയേക്കാൾ കൂടുതൽ ആകർഷകത്വം തോന്നുന്ന മറ്റൊരാളെ കാണുമ്പോൾ അഭിനിവേശം തോന്നുവാനും തൻ്റെ കമിതാവുമായുള്ള കല്യാണം വേണ്ടെന്ന് വയ്ക്കുവാനും ഒക്കെ ഇവർ തീരുമാനം എടുത്തേക്കാം അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണമെന്ന് വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു ശുക്രിയ ഫിർമിലെങ്കി ബൈ ബൈ